മനഃശാസ്ത്രം എന്ന വാക്കിൻ്റെ അർത്ഥം. ആത്മാവിൻ്റെ ശാസ്ത്രം. വില്യം വൂണ്ടിൻ്റെ ശിഷ്യനായിരുന്നു ഇ ബി ടിച്ചിനർ. ലോകത്താദ്യമായി മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചത് വില്യം വൂണ്ട്. സംവേദനം, പ്രത്യക്ഷണം, സ്മൃതി, വികാരം, ഉദ്ദേശ്യം ഇവയെല്ലാം ശാസ്ത്രീയമായ അപഗ്രഥനത്തിന് വിധേയമാക്കിയത് ആദ്യമായിട്ട് വില്യം വൂണ്ട്. തിയറി ഓഫ് ഫോർമൽ ഡിസിപ്ലിൻ എന്നറിയപ്പെടുന്നത് സിദ്ധി മനഃശാസ്ത്രം. ബിഹേവിയറിസത്തിൻ്റെ ഉപജ്ഞാതാവായി കാണുന്നത് ജോൺ ബി വാട്സൺ. വർത്തമാന മനഃശാസ്ത്രമാണ് മനഃശാസ്ത്രം. മനുഷ്യനെ അവൻ്റെ സാഹചര്യത്തിൽ മനസ്സിലാക്കുകയാണ് ഇതിൻ്റെ ധർമ്മമെന്ന് പറഞ്ഞത് വാട്സൺ. ഗെസ്റ്റാൾട്ട് മനഃശാസ്ത്രം ഉടലെടുത്ത രാജ്യം ജർമ്മനി. ഗെസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവ് മാക്സ് വെർത്തിമർ. ഹോമിക് സൈക്കോളജി, ഇതിൻ്റെ ഉപജ്ഞാതാവ് വില്യം മാക്ഡ്യൂഗൽ. മാക്ഡ്യൂഗൽ ജന്മവാസനകളെ എത്രയായി തരംതിരിച്ചു? 14. ഏറ്റവും പഴയ വിദ്യാഭ്യാസ മനഃശാസ്ത്ര പഠന രീതിയാണ് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് അഥവാ ആത്മപരിശോധനാ രീതി. സ്വയം ഉള്ളിലേക്ക് നോക്കുക എന്നർത്ഥമുള്ള ഒരു വിദ്യാഭ്യാസ മനഃശാസ്ത്ര രീതിയാണ് ആത്മപരിശോധനാ രീതി. വ്യവഹാരങ്ങളെക്കുറിച്ച് പഠിക്കാൻ പ്രയോഗിക്കുന്ന രീതികളിൽ വെച്ച് ഏറ്റവും അധികം ശാസ്ത്രീയവും വസ്തുനിഷ്ഠവുമായ രീതിയാണ് പരീക്ഷണ രീതി, എക്സ്പെരിമെൻ്റൽ മെത്തേഡ്. കൂടുതൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന അധ്യാപനത്തെ സഹായിക്കുന്ന പഠന മനഃശാസ്ത്രമാണ് ഉൾക്കാഴ്ച സിദ്ധാന്തം. സൈക്കോ അനലറ്റിക് തിയറി അവതരിപ്പിച്ചത് ഫ്രോയിഡ്. സ്റ്റഡീസ് ഇൻ ഹിസ്റ്റീരിയ എന്ന കൃതി രചിച്ചത് ഫ്രോയിഡ്. മനഃശാസ്ത്രത്തെ മനസ്സിൻ്റെ ശാസ്ത്രമെന്ന് നിർവചിക്കാമെന്ന് നിർദ്ദേശിച്ചവരിൽ പ്രമുഖനാര്? കാൻ്റ്. വ്യക്താധിഷ്ഠിതമായ മനഃശാസ്ത്രം ആവിഷ്കരിച്ചത് വില്യം സ്റ്റേൺ. സമഗ്രതാ നിയമങ്ങൾ ആവിഷ്കരിച്ച മനഃശാസ്ത്ര ശാഖ ഗെസ്റ്റാൾട്ട്. സാമൂഹിക മനഃശാസ്ത്ര ശാഖ വികസിപ്പിച്ചത് മാക്ഡ്യൂഗൽ. മനുഷ്യൻ്റെ എല്ലാ പെരുമാറ്റങ്ങളും ചോദക പ്രതികരണങ്ങളാണെന്ന് മനസ്സിലാക്കിയ വാട്സൺ ചോദക പ്രതികരണ യൂണിറ്റുകൾക്ക് നൽകിയ പേരാണ് റിഫ്ലക്സസുകൾ. ദി ഫോർമിക് സൈക്കോളജി എന്ന ഗ്രന്ഥം രചിച്ചത് മാക്ഡ്യൂഗൽ. ക്രിയാ ഗവേഷണത്തിൻ്റെ ഉപജ്ഞാതാവ്, ആക്ഷൻ റിസർച്ചിൻ്റെ ഉപജ്ഞാതാവാണ് സ്റ്റീഫൻ എം കോറി. മനുഷ്യവ്യവഹാരമാണ് മനഃശാസ്ത്രത്തിൻ്റെ പഠന വിഷയമെന്ന് 1911 നിർവചിച്ചത് പിൽസ്ബറി. മനുഷ്യവ്യവഹാരമാണ് മനഃശാസ്ത്രത്തിൻ്റെ പഠന വിഷയമെന്ന് 1911 നിർവചിച്ചത് പിൽസ്ബറി. മനഃശാസ്ത്രത്തെ തത്വചിന്തയിൽ നിന്നും വേർതിരിച്ച് ശാസ്ത്രീയ മനോഭാവം നൽകിയത് വാട്സൺ. വ്യാവസായിക മനഃശാസ്ത്രത്തിൻ്റെ മറ്റൊരു ശാഖയാണ് എഞ്ചിനീയറിംഗ് മനഃശാസ്ത്രം. ശിശു മനഃശാസ്ത്രം അഥവാ ചൈൽഡ് സൈക്കോളജി പ്രതിപാദിക്കുന്നത് കുട്ടികളുടെ ജനനം മുതൽ 12 വയസ്സുവരെയാണ്. ഇൻഡിവിജ്വൽ മനഃശാസ്ത്രം അവതരിപ്പിച്ചത് ആഡ്ലർ. ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ വ്യക്തി, ഏകവ്യക്തി അല്ലേ. വ്യക്തി മനഃശാസ്ത്രം അവതരിപ്പിച്ചത് ആഡ്ലർ. ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ ചോദകമാണ് ലിബിഡോ. വാട്സണിൻ്റെ അഭിപ്രായത്തിൽ മനുഷ്യവ്യവഹാരത്തിൻ്റെ അടിസ്ഥാനം ചോദക പ്രതികരണ സാഹചര്യം. മാനസികാപഗ്രഥനത്തിൻ്റെ ഉപജ്ഞാതാവ് സിഗ്മണ്ട് ഫ്രോയിഡ്. ഏറ്റവും സർവ്വസാധാരണയായി ഉപയോഗിക്കുന്ന ഒരു വ്യവഹാര പഠന രീതിയാണ് മനഃശാസ്ത്ര ചോദകങ്ങൾ. ഒരു സമൂഹത്തിലെ മാറ്റങ്ങളുടെ വ്യതിരിക്തത മനസ്സിലാക്കാൻ പ്രയോജനപ്പെടുത്തുന്ന പര്യവേഷണ രീതിയാണ് വികാസ പര്യവേഷണം. നിയന്ത്രിതമായ സാഹചര്യത്തിൽ നടത്തുന്ന നിരീക്ഷണമാണ് പരീക്ഷണം. പരീക്ഷണങ്ങളിൽ അളക്കപ്പെടുകയോ നിയന്ത്രിക്കപ്പെടുകയോ ചെയ്യുന്ന ഘടകമാണ് ചരങ്ങൾ.
അധ്യാപന രീതിയുടെയും ബോധന പ്രക്രിയയുടെയും ഗുണകരമായ മാറ്റമാണ് ക്രിയാഗവേഷണം. ദൈനംദിന പ്രശ്നങ്ങളുടെ പെട്ടെന്നുള്ള പരിഹാരത്തിന് ഊന്നൽ നൽകുന്നത് ക്രിയാഗവേഷണം. ഇപ്പോൾ ഈ പറഞ്ഞതെല്ലാം മുൻവർഷ ചോദ്യങ്ങളാണ്.